അയോധ്യ രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. നാളെ പ്രതിഷ്ഠ നടക്കാനിരിക്കെ ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നതിനായി കനത്ത സുരക്ഷയിലാണ് അയോധ്യ നഗരം. വിഷ്ണുപ്രസാദ് ചേരുന്നുണ്ട് അയോധ്യയിൽ നിന്ന്. വിഷ്ണു, അയോധ്യയിലെ അവസാനവട്ട ഒരുക്കങ്ങൾ എങ്ങനെയാണ്? സുരക്ഷാ ക്രമീകരണങ്ങൾ എങ്ങനെ? സ്നേഹ, അയോധ്യ നഗരത്തിൽ ഉൾപ്പെടെ കനത്ത പോലീസ് കാവലാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങളിലെല്ലാം പോലീസ് ബാരിക്കേഡുകൾ സ്ഥാപിച്ചുകൊണ്ട് ഈ പരിശോധന നടത്തി വരികയാണ്. പ്രധാനമായും നാളെയാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നത്. പ്രധാനമന്ത്രി ഉൾപ്പെടെ വിവിധ VIPകൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമായും 55 രാജ്യങ്ങളുടെ പ്രതിനിധികളും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷയാണ് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ CISFനായിരുന്നു ചുമതലയെങ്കിലും പിന്നീട് അത് ഉത്തർപ്രദേശ് പോലീസിലേക്ക് മാറ്റിക്കൊണ്ട് ഉത്തർപ്രദേശ് സർക്കാർ ഒരു ഉത്തരവ് പുറത്തിറക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ പോലീസ് കാവലിൽ കനത്ത സുരക്ഷയിൽ അയോധ്യയിൽ ഇപ്പോഴും ഒരുക്കങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. വഴികളെല്ലാം തന്നെ അലങ്കരിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൂടാതെ തന്നെ നാളെ എത്തുന്ന VIPകളുടെ അവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഗ്രൗണ്ട് ഉൾപ്പെടെയുള്ളവയുടെ നിർമ്മാണം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രിയിൽ ഉൾപ്പെടെ JCB ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പാർക്കിംഗ് ഗ്രൗണ്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. നാളെ രാവിലെ വിമാനത്താവളത്തിൽ 10:30 പ്രധാനമന്ത്രി എത്തും. അതിനുശേഷം അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗം സരയുവിന് തീരത്ത് ഒരുക്കിയിട്ടുള്ള ഹെലിപാഡിലായിരിക്കും അദ്ദേഹം ഇറങ്ങുക. സരയുവിൽ സ്നാനം ചെയ്ത ശേഷം 2 കിലോമീറ്ററോളം ദൂരം കാൽനടയായി യാത്ര ചെയ്ത് ക്ഷേത്രത്തിലെത്തിയായിരിക്കും അദ്ദേഹം പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുക എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അയോധ്യ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങളിലാണെങ്കിലും ഇപ്പോഴും ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഈ കാരണം ചൂണ്ടിക്കാട്ടിയാണ് 4 ശങ്കരാചാര്യന്മാർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല എന്ന് അറിയിച്ചത്. ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് പ്രാണപ്രതിഷ്ഠ നടത്തുന്ന ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാകണം, അപൂർണമായ ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തരുത് എന്നായിരുന്നു ശങ്കരാചാര്യന്മാരുടെ നിർദ്ദേശം. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ നിർദ്ദേശങ്ങളെല്ലാം തള്ളിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്.